ഹായ് ഹലോ, നമ്മൾ ഇന്നൊരു അസുഖം പഠിക്കാൻ പോവാണ്. ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. നമ്മുടെ കിഡ്നിക്കകത്ത് ഒരു ചെറിയ ഫിൽട്ടർ ഉണ്ട്, ഗ്ലോമറുലൈ. ആ ഗ്ലോമറുലൈ എന്ന് പറയുന്ന ഫിൽട്ടറാണ് ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നത്. ഈ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്ന ഗ്ലോമറുലൈക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ ആണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ഓക്കെ, നമ്മുടെ കിഡ്നിയിലേക്ക് ചീത്ത ബ്ലഡ് വന്ന് വീഴും. കിഡ്നി അതിനെ ഫിൽട്ടർ ചെയ്യും. ആ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്ത് ആ ബ്ലഡിനകത്തുള്ള വെള്ളവും വേസ്റ്റും ബ്ലാഡറിലേക്ക് കളയും. അതാണ് യൂറിൻ. കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിനകത്തുള്ള വെള്ളവും വേസ്റ്റും ഫിൽട്ടർ ചെയ്ത് കളയുക. ആ കിഡ്നിക്കകത്ത് ഫിൽട്ടർ ചെയ്യിക്കുന്ന ഒരു പാർട്ടാണ് ഗ്ലോമറുലൈ. ഈ ഗ്ലോമറിലേക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ ആണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കുട്ടികളിലാണ്. ഇത് പ്രായമുള്ളവരിലും ഉണ്ടാകാറുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കുട്ടികളിലാണ്. ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉള്ള കുട്ടികൾ കാണിക്കുന്ന രണ്ട് ക്ലാസിക്കൽ സിംപ്റ്റംസ്, ഒന്ന് ഹെമറ്റ്സൂറിയ, രണ്ട് പ്രോട്ടീനൂറിയ. വൺ ഹെമറ്റ്സൂറിയ, അതായത് ഈ കുട്ടികളിൽ യൂറിനിൽ ബ്ലഡ് പ്രസന്റ് ആയിരിക്കും. ഹെമറ്റ്സൂറിയ, ബ്ലഡ് ഇൻ യൂറിൻ. രണ്ട് പ്രോട്ടീനൂറിയ, പ്രോട്ടീൻ ഇൻ യൂറിൻ. ഈ ഹെമറ്റ്സൂറിയയും പ്രോട്ടീനൂറിയ ഉണ്ടാകുന്നതിന്റെ കാരണം, ഹെമറ്റ്സൂറിയ വരുന്നത് കിഡ്നിക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ അരിപ്പയിലൂടെ, കിഡ്നിക്കകത്തുള്ള അരിപ്പയിലൂടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്തിറങ്ങും. അങ്ങനെയാണ് ഹെമറ്റ്സൂറിയ ഉണ്ടാകുന്നത്, അങ്ങനെ തന്നെയാണ് പ്രോട്ടീനൂറിയ ഉണ്ടാകുന്നത്. സോ ഹെമറ്റ്സൂറിയ പ്ലസ് പ്രോട്ടീനൂറിയ ഈസ് ഈക്വൽ ടു ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ക്ലിയർ? ഇതാണ് രണ്ട് ക്ലാസിക്കൽ സിംപ്റ്റംസ്. ഇനി ഈ കുട്ടികൾക്ക് കാണിക്കുന്ന കോമൺ പ്രശ്നങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ദേഹത്തിൽ ഇൻഫ്ലമേഷൻ വരും, എഡിമ വരും. കണ്ണിന് ചുറ്റും, ഫേസില്, ആംഗിളില്, സ്ക്രോട്ടത്തില്, ആ ഭാഗങ്ങളിലൊക്കെ എഡിമ വരും. അതുപോലെ തന്നെ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉള്ള കുട്ടികൾ കാണിക്കുന്ന മോസ്റ്റ് സീരിയസ് പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ, ബി പി കൂടുക. വളരെ സീരിയസ് കോംപ്ലിക്കേഷൻ ആണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസിന്റെ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ, ഹൈപ്പർ ടെൻഷൻ. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഗ്ലോമറുലോ നെഫ്രൈറ്റിസിന്റെ കോസസ്, ശരിക്കും ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ളത് അൺനോൺ ആണ്. എങ്കിലും സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ, തൊണ്ടയ്ക്ക്, ത്രോട്ടിന്റെ ഭാഗത്ത് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് മാറി ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉള്ള കുട്ടികളുടെ ഒക്കെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഒരു 90% കുട്ടികൾക്കും തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ, 90% കുട്ടികൾക്ക് കാണും തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഒരു രണ്ടാഴ്ച മുമ്പ്. അതുകൊണ്ട് ഈ അസുഖമുള്ള കുട്ടികളുടെ പേരൻസിനോട് ചോദിക്കണം, കുഞ്ഞിന് ഇങ്ങനെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്ന്. ഇതൊരു മോസ്റ്റ് കോമൺ കോസ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കോസ് ആണ് ബാക്ടീരിയൽ എൻഡോകാർഡിയറ്റിസ്. ഹാർട്ടിനകത്തുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ബാക്ടീരിയൽ എൻഡോകാർഡിയറ്റിസ്. ഇതും ഇതിന്റെ കോസ് ആയിട്ട് കരുതുന്നുണ്ട്. പിന്നെ വൈറൽ കോസസ്, അതൊന്നും അത്ര കോമൺ അല്ല. എന്നാലും മോസ്റ്റ് കോമൺ കോസ് ആയിട്ട് പറയാൻ പറ്റുന്നത് തൊണ്ടയ്ക്കത്തെ ഇൻഫെക്ഷൻ ആണ് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ. ക്ലിയർ? ഈ കുട്ടികൾ കാണിക്കുന്ന സൈൻസ് ആൻഡ് സിംപ്റ്റംസ്. ഓക്കെ, ഹെമറ്റ്സൂറിയ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ബ്ലഡ് ഇൻ യൂറിൻ, ഹെമറ്റ്സൂറിയ വന്നാൽ യൂറിന്റെ കളറ് കോളാ കളറാകും, കോളാ കളർ യൂറിൻ. രണ്ട്, പ്രോട്ടീനൂറിയ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പ്രോട്ടീനൂറിയ, പ്രോട്ടീൻ യൂറിനകത്ത് പ്രസന്റ് ആകുക, അങ്ങനെ വന്നാൽ ഫോമി യൂറിനാകും, ഒരുതരം പത, പത ഇല്ലേ, പത, ഫോമി യൂറിൻ. ഹെമറ്റ്സൂറിയ വന്നാൽ കോളാ കളർ യൂറിൻ, പ്രോട്ടീനൂറിയ വന്നാൽ ഫോമി യൂറിൻ, പിന്നെ ദേഹം മുഴുവൻ എഡിമ. ഇതൊക്കെയാണ് കുട്ടികൾ കാണിക്കുന്ന മോസ്റ്റ് കോമൺ സൈൻസ് ആൻഡ് സിംപ്റ്റംസ്. ക്ലിയർ? ഈ കുട്ടികൾക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹൈപ്പർ ടെൻഷൻ. സോ ഹൈപ്പർ ടെൻഷൻ ഭയങ്കര അപകടമാണ്. ബി പി ഭയങ്കരമായിട്ട് കൂടിയാൽ അത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. ബ്രെയിനിനെ അഫക്റ്റ് ചെയ്താൽ എൻസെഫലോപ്പതി എന്ന അസുഖം വരും. സോ ഹൈപ്പർ ടെൻഷൻ വളരെ അപകടമാണ്, എൻസെഫലോപ്പതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഈ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത് യൂറിൻ ടെസ്റ്റ്. യൂറിനകത്ത് ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കും, പ്രോട്ടീൻ പ്രസന്റ് ആകണമെന്ന് നോക്കും, ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. രണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
ബ്ലഡിനകത്തെ ബി യു എൻ നോക്കും, ബ്ലഡ് യൂറിയ നൈട്രജൻ ക്രിയാറ്റിനിൻ നോക്കും. ബ്ലഡിനകത്തെ ബി യു എനും ക്രിയാറ്റിനും നോക്കിയാൽ മനസ്സിലാകും ബ്ലഡിനകത്ത് വേസ്റ്റ് ഉണ്ടോ എന്ന്. ബ്ലഡിനകത്ത് വേസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് ക്രിയാറ്റിനും ബി യു എനും. ബി യു എനും ക്രിയാറ്റിനും കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം കിഡ്നി ഫംഗ്ഷൻ അല്ല. സോ ക്ലിയർ. ഗ്ലോമറുല നെഫ്രൈറ്റിസിന്റെ മാനേജ്മെന്റ്, മെയിൻ ആയിട്ട് ഇത് മാനേജ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ അല്ലേ? ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ആന്റിബയോട്ടിക് കൊടുത്തിട്ടാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് കൊടുക്കാറുണ്ട്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു പോകും. അതുകൊണ്ട് കോർട്ടിക്കോസ്റ്റിറോയിഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിന്റെ മുറിയിലേക്ക് കഴിവതും വിസിറ്റേഴ്സിനെ അലോ ചെയ്യത്തില്ല. കാരണം കൊച്ചിന്റെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു പോകും കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് കൊടുത്താൽ. ഓക്കെ, മെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ആന്റിബയോട്ടിക് ഉപയോഗിച്ചിട്ടാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് സോഡിയം ഉപ്പ് കഴിവതും റിസ്ട്രിക്ട് ചെയ്യണം, കൊടുക്കരുത്. കഴിവതും സോഡിയം ഉപ്പ് റിസ്ട്രിക്ട് ചെയ്യണം. അതുപോലെ തന്നെ പൊട്ടാസ്യം കുറച്ചുള്ള ആഹാരം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ക്ലിയർ ആണല്ലോ. സോ ഇന്നത്തെ കണ്ടീഷൻ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. സോ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. ബൈ.